പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കൽപ്പന പോ തിരുനാമത്തിൽ ഒരുമയോടെ ചേർന്നീടാ ഒരുമയുടെ തീർന്നീടാ

ും മനുഷ്യരും ഘോഷിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരോപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എനിക്കും അങ്ങനെ ഇതാകുന്നു ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങിടമഹിനീയത്രീത്വുമായ നാമത്തിന് സൃഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്രമേശ്വര എന്നും വല്ലബാനാമെൻ നായേഗ നല്ലീടയാ നല്ലീടയാ വല്ലബനാമെൻ നായേഗ കല്ലോുകളും മുള്ളോകളും എല്ലാ മറന്നിങ്ങോ വന്നു നീ നല്ലിടയാടയാ വല്ലവരാമെ നായകൻ വ്രണങ്ങൾ മുറിവോകൾ എല്ലാമേ സൗഖ്യ മാക്കി നീ നല്ലിട സ്വന്ത ജീവൻ തന്നു പോലും സ്വന്തം പാലിപ്പോ വല്ല ഭന സമാധാനം നമ്മുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടി ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും ർത്താവ് പാടുന്നു നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്തിനഹോന്നതമാരം നീ അരുളുന്നു അക്ഷയവനോടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും സർവരും ഒന്നായി പാടി എന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവന സർവേശ പരിപാവന ബലവാനെ പരിപാവന അമർത്യനെ കാരുണ്യം ചൊരിയണമേ വിശുദ്ൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്യനുമായ കർത്താവെ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എൻ്റെ സഹോദരരെ വിസപോലോ സ്ലീഹ കുറന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം മുപ്പത്തൊന്ന് മുതൽ പതിനൊന്നാം അധ്യായം ഒന്ന് വരെയുള്ള ധ്രുവചനങ്ങൾ അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമുഹത്വത്തിനായി ചെയ്യുവൻ യഹൂദർക്കോ ഗ്രീക്കുകാർക്കോ ദൈവത്തിൻ്റെ സഭയ്ക്കോ നിങ്ങൾ ദ്രോഹമൊന്നും ചെയ്യരുത് ഞാൻ തന്നെയും എല്ലാവരുടെയും രക്ഷയെ പ്രതി അനേകരുടെ പ്രയോജനത്തിനായി എൻ്റെ പ്രയോജനം നോക്കാതെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ പ്രകാശവും ജീവനമായ അനുകരിക്കു നിന ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരണത്തിന് ശ്രവിക്കാം സമാധാനം നിങ്ങളോടു കൂടെ വിശുദ്ധ യോഹനാൻ അറിയിച്ച നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി ഇവൻ മറിയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബദാനയായിൽ നിന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് ഇവളുടെ സഹോദരൻ ലാസറാണ് രോഗബാധിതനായത് കർത്താവെ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയാൻ ആ സഹോദരിമാർ അവൻ്റെ അടുക്കിലേക്ക് ആളയച്ചു അത് കേട്ടപ്പോൾ യേശു പറഞ്ഞു ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു എങ്കിലും അവൻ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെ രണ്ടു ദിവസം കൂടി ചെലവഴിച്ചു അനന്തരം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് വീണ്ടും യൂതിയായിലേക്ക് പോകാം ശിഷ്യന്മാർ ചോദിച്ചു ഗുരു യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അങ്ങോട്ട് പോവുകയാണോ യേശു പ്രതിവചിച്ചു പകലിന് പന്ത്രണ്ട് മണിക്കൂറില്ലേ പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്ന വീഴുന്നില്ല ഈ ലോകത്തിൻ്റെ പ്രകാശം അവൻ കാണുന്നു രാത്രി നടക്കുന്നവൻ തട്ടി വീഴുന്നു കാരണം അവന് പ്രകാശമില്ല അവൻ തുടർന്നു നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ് അവനെ ഉണർത്താൻ ഞാൻ പോകുന്നു ശിഷ്യന്മാർ പറഞ്ഞു കർത്താവെ ഉറങ്ങുകയാണെങ്കിൽ അവൻ സുഖം പ്രാപിക്കും യേശു അവന്റെ മരണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ നിദ്രയുടെ വിശ്രമത്തെക്കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർ വിചാരിച്ചു അപ്പോൾ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ അവിടെ ഇല്ലാഞ്ഞതിൽ നിങ്ങളെ പ്രതി ഞാൻ സന്തോഷിക്കുന്നു നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം ദിദിമോസ് എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ലാസറിന്റെ മരണത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരിക ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തില് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് മർത്തയെയും മറിയ മറിയത്തെയും ലാസറിനെയും ഈശോനാഥൻ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നു പക്ഷെ ഓർക്കണം ലാസർ മരിക്കാനായിട്ട് കിടക്കുമ്പോൾ പോലും ഈശോ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുള്ളൊരു വസ്തുത മർത്തയും മറിയവും ആളയച്ചു പറയുന്നുണ്ട് ഈശോയോടെ ഈശോയെ സഹോദരൻ മരിക്കാറായി നീ ഒന്ന് വാ പക്ഷെ ഈശോ ചെല്ലുന്നില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട് നമ്മൾ ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ചില അവസ്ഥകളിൽ ഈശോ പോലും നമ്മുടെ അടുത്ത് വരാതിരിക്കുന്ന ചില നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങളിലൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്നറിയോ ഇതിനേക്കാളുമൊക്കെ അപ്പുറം എന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്നുണ്ടെന്നാ ചില സങ്കടപൂർണമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും എത്ര പ്രാർത്ഥിച്ചിട്ട് എന്തേ ദൈവം കേൾക്കാത്ത പക്ഷെ അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് ലാസറ മരിക്കാൻ കിടന്നപ്പോൾ സഹോദരിമാര് വിളിച്ചിട്ടും ഈശോ വന്നില്ല പക്ഷെ ഓർക്കണം അവൻ്റെ മരണത്തിൽ നിന്ന് പോലും ദൈവം അവനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ മരണതുല്യമായ സാഹചര്യങ്ങളിൽ നിലവളികളുമായിട്ട് ദേവാലയത്തിൽ നമ്മൾ വരും ഈ ദേവാലയത്തിൽ ഇരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ സങ്കടം മാറാതിരിക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്ന് ക്ഷമയോടെ കാത്തിരിക്കും ദൈവം അത്ഭുതം തരും ജീവിതത്തിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുക അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ തമ്പനാന്റെ മുന്നില് എന്നും ക്ഷമയോടെ കാത്തിരിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മി ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ അപേക്ഷിക്കാം അവകാശിയാവുകയും മരണങ്ങളെന്ന് വേർപനുകയും ചെയ്ത ഞാൻ സഹോദരങ്ങളെ നിത്യപായത്തിൽ ചേർക്കണമെന്ന് ശുദ്ധിയനുസരിച്ച് സങ്കടം അനുഭവിക്കുന്ന ആ സഹോദരങ്ങളെ നിത്യാശ്വാസം മരളിഗ്രഹിക്കണമെന്ന് മിഷയുടെ പീഠാനുഭവങ്ങളെ കുറിച്ച് മരിച്ചിടങ്ങൾ മോചിക്കുവാൻ കർണേണ്ടാകണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെ ഒരു നമുക്ക് സമർപ്പിക്കാം ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങോ കാരണീതിരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ഛമായ ജനമുഴുവൻറെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും സകലത്തിന്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടസുകയും ചെയ്യട്ടെ നിത്യപിതാവേ ദൈവമേ ഈ അപ്പത്തോടും മീഞ്ഞിനോടും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ അപ്പവും മീഞ്ഞും സ്വീകരിച്ച് അങ്ങയുടെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്നത് പോലെ ദൈവമേ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും സ്വീകരിച്ച് അങ്ങ് വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഇടവക സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങളുടെ പാരിഷ് ഹാൾ പണി അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു സാമ്പത്തികമായിട്ട് ഒത്തിരിയേറെ ഞെരുക്കങ്ങളിലൂടെയാണ് ഈശോയെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക ഞങ്ങളെ സഹായിക്കാൻ അങ്ങ് കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണമേ പഠിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്നായിട്ട് പഠിക്കാനുള്ള കൃപാവരം അവർക്ക് നൽകണമേ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളിലും ബന്ധങ്ങളിലും പെട്ടുകിടക്കുന്ന ഓരോ മക്കളെയും അങ്ങ് തന്നെ മാറ്റിയെടുക്കണേ കർത്താവേ സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും പലവിധ അസുഖങ്ങളാല് വേദനിക്കുന്ന ഓരോ മനുഷ്യരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെയെ നിന്റെ ദിവ്യ സുപ്രശ്ശിതത്താൽ അവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ വിവാഹ പ്രായമിത്തിട്ട് വിവാഹം നടക്കാതെ വേദനിക്കുന്ന ഒത്തിരിയേറെ പേരുണ്ട് ഈശോയെ ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വിശയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവിധ പരീക്ഷകൾ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഒ എ ടി ഐ എൽ ടി എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട് ജീവിതത്തിൽ ഒത്തിരിയേറെ നിരാശപ്പെടുന്നവരുണ്ട് ഒറ്റപ്പെട്ടു പോയവരുണ്ട് വീട് നിർമ്മിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീടിന്റെ പണികളുമായിട്ട് തടസ്സപ്പെട്ടു നിൽക്കുന്നവരുണ്ട് വിദേശങ്ങളിലെ വിദൂരങ്ങളിലെ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പ്രവാസികളുണ്ട് ഈശോയെ എല്ലാ വേദനകളും എല്ലാ സങ്കടങ്ങളും ഈ കസയോടും വിലാസയോടും ഒപ്പം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൈവിടാതെ കാക്കണേ കർത്താവേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ഈ കുർബാന സ്വീകരിക്കട്ടെ ഞങ്ങൾക്കും വേണ്ടി സമർപ്പിക്കുന്ന കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു അങ്ങയുടെ അപേക്ഷത്തിൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണ ഇതരത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോടു കൂടെ നമ്മുടെ കർത്താവായി സ്വാമി സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു സമാധാനം നമ്മുടെ പിതാവായ ദൈവമേ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോനതനായങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും രൂപികളുമായ ക്രോഭയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നു സ്തുതിഗീതങ്ങൾ നിത്യമഹത്വത്തിൻ ും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മണ്ണവരവനോടെ മഹിമകളാ ഉന്നത തിരുനാമത്തിൽ വന്നവരം യുഗരാജാവ വീണ്ടും വരവോരം ധനിൽ ഉന്നത വീതിയിലോള കർത്താവായ ദൈവമേ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രിയപത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നദ്ധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ വേദനകളും ഓർത്ത് പ്രാർത്ഥിക്കു ഈശോയെ ഒന്ന് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കു എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോ ജനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യു ദൈവമേ സഭയുടെ പിതാവും മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപൊലിത്തേക്ക് വേണ്ടിയും മാർ ആന്റണി കരിയിൽ മെത്രാപൊലിത്തേക്ക് വേണ്ടിയും മറ്റു മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭാ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർമായ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർ പിരിഞ്ഞു എല്ലാ മരിച്ചവർക്കും വേണ്ടിയും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും ർത്താവേ ഈ കുർബാന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ എന്നറിയാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുതുള്ളി വരട്ടെ നിനുദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങളൊക്കെ കടങ്ങളുടെ പ്രവർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്തമീതം എന്നോട് ദയ അങ്ങയുടെ തോന്നണമേതമായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വാമി ശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നോളിൽ വന്നോ ദേവ്യ ഗോമാരൻ മതി ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തബ്രാനോട് നമുക്ക് മാപ്പ് ചോദിക്കാം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ടൊക്കെ നമ്മൾ ഒത്തിരിയേറെ തെറ്റെയ്യുന്നുണ്ട് ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം നമ്മുടെ മനസ്സാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ട് സ്വന്തം കുടുംബത്തിൽ തന്നെ ഒത്തിരിയേറെ വഴക്കുകളും ഒച്ചപ്പാടുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പലരെയും വേദനിപ്പിക്കുന്നുണ്ട് വാക്കുകൊണ്ട് താഴ്ത്തിക്കെട്ടി സംസാരിച്ച് അസൂയപ്പെട്ടിട്ടുണ്ട് അഹങ്കരിച്ചിട്ടുണ്ട് നുണ പറഞ്ഞിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് ജഡമോഹങ്ങളിൽ ഏർപ്പെട്ടു പോയിട്ടുണ്ട് സ്വയംഭോഗം തെറ്റായിട്ടുള്ള ചിന്തകള് വീഡിയോകള് കാണല് ഈശോയുടെ മുമ്പില് നമ്മുടെ എല്ലാ തെറ്റുകളും നമുക്ക് ഏറ്റുപറയാം ദൈവമേ നീ എന്നോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും സമർപ്പിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിനെ കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ച സ്വരത്തില് നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുക്ഷിക്കണമേ രാജ്യം ശരിയോ ആമേ സമാധാനം നിങ്ങളോടും കൂടെ അങ്ങോട്ടും ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു ഏകപ്രതാ പരിശുദ്ധനാവുന്നു ഏകഭദ്രം പരിശുദ്ധനാവുന്നു പരിശുദ്ധനാവുന്നു ൾ അവരെയോടെ വലതുമാർ തരമായി അങ്ങനെ വിശ്വസിച്ചവർക്ക് നിത്യജയർത്താവി ശരീരവും രക്തവും കാരണമാകട്ടെ ദൈവത്തിന്റെ ശരീരത്തെ നമുക്ക് പ്രാപിക്കാം ഓ ഈശോയെ വിശുദ്ധ യിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അമ്മയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അമ്മയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യകൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ കർത്താവായ അമ്മീൻ സുത്രകവും ജീവദായകവും കടങ്ങളുടെ മോചനത്തിനായങ്ങ് കാരണപൂർവ്വം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിനിയെ ത്രീത്തത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാൻ ആവുമായ സർവേശ്വര എന്നും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിഷിഹായ സ്തുത്തിരകവും പരിശുദ്ധവും ജീവിതായികവും ദൈവീകുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ഇന്ന് നടക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഈശോയെ ഇനി കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം വിദൂരങ്ങളിലും വിദേശത്തുമൊക്കെ ആയിരിക്കുന്നവരെ അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവമേ നീ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൂടെ ഉണ്ടാകണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ചു തമുരാൻ്റെ ആശീർവാദം സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറം അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ കർത്താവിന്റെ മേച്ചൽ സ്ഥലത്തെ അചകണമേ നിങ്ങളുടെ മേൽ അവിടെ കൃപാവനം ചൊറിയട്ടെ അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളെ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ വിശദീകരണത്തിന്റെ ും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം തപരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു